ഹലോ നമുക്ക് ഇന്നൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഞാനൊരു പാൻ ചൂടാക്കി ഇതാ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കും. ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചത്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ്, ഇപ്പൊ നമ്മുടെ സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി കൊടുക്കാം. നാടൻ തക്കാളിയാണ് ഒരു വലിയ തക്കാളി. അപ്പം നല്ല പുളിയുണ്ടാവും. ഇത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു ചേരുന്നത് വരെ വഴറ്റണം. നമ്മുടെ തക്കാളിയും സവാളയും നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ടര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളക് പൊടി ഒന്നും ഇടുന്നില്ല. കുരുമുളക് പൊടിയുടെ എരിവാണ് പച്ചമുളകിൻ്റെ. ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്തുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഗ്രേവി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ക്രാബിൻ്റെയൊക്കെ കളറൊക്കെ ചേഞ്ചായി. ഇത്രയും ഗ്രേവി മതിയായെന്നോർത്ത് ഇത് മതിയാവും. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. Thank you.
Thank you.